നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ അവസാന ദിവസമായ 9-ാം ദിവസമാണ്. നവരാത്രിയിലെ അവസാന ദിവസം ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിലാണ് ആരാധിച്ചു പോരുന്നത്. ഭക്തർക്ക് സർവസിദ്ധികളും ദേവി പ്രദാനം ചെയ്യുന്നുവെന്നാണ് പണ്ഡിതമതം. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. ചക്രം, ഗദ, ശംഖ്, താമര എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. സിദ്ധി ദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്തന് എല്ലാവിധ കഴിവുകളും അഷ്ടസിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതുകൊണ്ട് തൻ്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. സ്വർണവർണത്തോടുകൂടിയ ദേവി ദാനപ്രിയയും അഷ്ട ഐശ്വര്യപ്രദായിനിയുമാണെന്നാണ് ആചാര്യമതം. നവഗ്രഹങ്ങളിൽ കേതുവിന്റെ ദേവതയാണ് സിദ്ധിദാത്രി എന്ന് കരുതപ്പെടുന്നു. സർവാഭിഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും അമ്മ ദർശനം നൽകുന്നു. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാവ്യം, ഈശിത്വം, വശ്യത്വം എന്നീ അഷ്ടസിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് ഒരു വിശ്വാസം. നവരാത്രി 9-ാം ദിവസമായ നവമി ദിനമായ ഇന്നാണ് ആയുധ പൂജ നടത്തി വരുന്നത്. 9-ാം ദിവസം, അതായത് മഹാനവമി, ദുർഗാദേവിയുടെ 9-ാമത്തെ രൂപമായ സിദ്ധിദാത്രി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈ ദിവസമാണ് ദുർഗാദേവി മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ചതെന്നും അതുകൊണ്ട് മഹിഷാസുരമർദിനി എന്ന പേരിൽ അമ്മ അറിയപ്പെടുകയും ചെയ്യുന്നു. സിദ്ധിദാത്രി ദേവി എല്ലാ സിദ്ധികളുടെയും ഉറവിടമാണ്. 8 അഷ്ടസിദ്ധികളും അമ്മ വഹിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് സഹസ്രാര ചക്രത്തെ ഉത്തേജിപ്പിക്കുന്നാ പറയാ. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ദേവി തന്റെ ഭക്തർക്ക് ഭാഗ്യം നൽകുകയും അവർക്ക് മോക്ഷം നൽകുകയും ചെയ്യുന്നുവെന്നാണ് ഐതിഹ്യം. ഒരു കാലത്ത് പ്രപഞ്ചം പൂർണമായും ഇരുട്ടു നിറഞ്ഞ ഒരു വലിയ ശൂന്യത മാത്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ലോകത്തെവിടെയും ഒന്നിനെക്കുറിച്ചും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴെല്ലാം നിലനിൽക്കുന്ന ദിവ്യപ്രകാശത്തിന്റെ ഒരു കിരണം എല്ലായിടത്തും പരന്നിരുന്നു. ശൂന്യതയുടെ ഓരോ മുക്കിലും ആ പ്രകാശം പരന്നിരുന്നു. ഈ പ്രകാശ ശക്തിക്ക് രൂപമില്ലാത്തതായിരുന്നു. പെട്ടെന്ന് അത് ഒരു നിശ്ചിത വലിപ്പം എടുക്കാൻ തുടങ്ങി. ഒടുവിൽ അത് ഒരു ദിവ്യ സ്ത്രീയെ പോലെ കാണപ്പെടാൻ തുടങ്ങി. അത് അമ്മ മഹാശക്തി തന്നെയായിരുന്നു. അമ്മയായ ആ പരമാത്മാവ് പുറത്തു വന്ന് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികൾക്ക് ജന്മം നൽകി. ലോകത്തിനു വേണ്ടിയുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ അവരവരുടെ പങ്ക് എന്താണെന്ന് 3 ദേവന്മാർക്കും അമ്മ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ മഹാശക്തിയായ ദേവിയുടെ വാക്കുകൾ അനുസരിച്ച് ത്രിമൂർത്തികൾ സമുദ്രത്തിന്റെ തീരത്തിരുന്ന് വർഷങ്ങളോളം തപസ് ചെയ്തു. ഒടുക്കം വളരെ സന്തോഷവതിയായി പ്രസാദിച്ച ദേവി സിദ്ധിദാത്രിയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മ അവർക്ക് ഭാര്യമാരെയും അങ്ങട് നൽകി. ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നിവരെ യഥാക്രമം വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിവർക്ക് നൽകി. പ്രപഞ്ച സൃഷ്ടാവായി ബ്രഹ്മാവിനെയും സൃഷ്ടിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന പങ്ക് വിഷ്ണുവിനെയും സമയമാകുമ്പോൾ ലോകങ്ങളെ നശിപ്പിക്കുന്ന പങ്ക് ശിവനെയും ഏൽപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ചുമതലകൾ നിർവഹിക്കാൻ അവരെ സഹായിക്കണമെന്നും അവരവരുടെ ഭാര്യമാരോട് അങ്ങട് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ത്രിമൂർത്തികളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്ന ദിവ്യമായ അത്ഭുത ശക്തികളും അമ്മ അവർക്ക് നൽകി. അതുകൂടാതെ അമ്മ അവർക്ക് 8 അമാനുഷിക ശക്തികളും നൽകി. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രകാമ്പ്യ, ഇഷിത്വ, വശിത്വ
ഇങ്ങനെ ആ എട്ടു ശക്തികൾക്ക് പേരും നൽകി. ഇതിൽ അണിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒരു കഷ്ണം പോലെ ചെറുതാക്കാനുള്ള കഴിവായിരുന്നു. രണ്ടാമത്തെ മഹിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ അനന്തമായി വലുതാക്കാനുള്ള കഴിവായിരുന്നു. മൂന്നാമത്തെ ഗരിമ എന്ന് പറഞ്ഞാൽ അനന്തമായ ഭാരമുള്ളത് ആക്കാനുള്ള കഴിവായിരുന്നു. നാലാമത്തെ ലഘിമ എന്ന് പറഞ്ഞാൽ ഒരു ഭാരവും ഇല്ലാത്തതാക്കാനുള്ള കഴിവായിരുന്നു. അഞ്ചാമത്തതായ പ്രാപ്തി എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കാനുള്ള ഒന്നായിരുന്നു. ആറാമത്തതായ പ്രകാമ്പ്യം എന്നുള്ളത് ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാനുള്ള കഴിവായിരുന്നു. ഏഴാമത്തതായ ഇഷിത്വ എന്ന് പറഞ്ഞാൽ സമ്പൂർണ സ്വത്ത് അല്ലെങ്കിൽ ആധിപത്യം നേടിയെടുക്കാനുള്ള കഴിവായിരുന്നു. എട്ടാമത്തതായ വശിത്വ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കീഴ്പ്പെടുത്താനുള്ള കഴിവ് നേടുന്ന ഒന്നായിരുന്നു. ഇത്രയുമാണ് സിദ്ധിദാത്രി ദേവി ത്രിമൂർത്തികൾക്ക് നൽകിയ എട്ട് പരമോന്നത സിദ്ധികൾ. കൂടാതെ അമ്മ അവർക്ക് 9 നിധികളും മറ്റ് 10 തരം അമാനുഷിക ശക്തികളും നൽകിയതായും പറയുന്നുണ്ട്. അങ്ങനെ പുരുഷനെയും സ്ത്രീയെയും ദേവന്മാരെയും ദേവതമാരെയും ദൈത്യന്മാരെയും ദാനവരെയും അസുരന്മാരെയും ഗന്ധർവന്മാരെയും യക്ഷന്മാരെയും അപ്സരസുകളെയും ഭൂതങ്ങളെയും സ്വർഗീയ ജീവികളെയും പുരാണ ജീവികളെയും സസ്യങ്ങളെയും ജലത്തെയും ഭൂമിയെയും ആകാശത്തെയും ജന്തുക്കളെയും നാഗങ്ങളെയും ഗരുഡനെയും എന്നിങ്ങനെ പലതും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അങ്ങനെ ലോകത്തിൽ ജീവിവർഗങ്ങൾ ജനിക്കുകയും അവയിൽ നിന്ന് വീണ്ടും ഉത്ഭവം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അസംഖ്യം നക്ഷത്രങ്ങളും ഗാലക്സികളും നക്ഷത്ര സമൂഹങ്ങളും നിറഞ്ഞ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിയും അങ്ങനെ പൂർണമായി. അതുകൂടാതെ 9 ഗ്രഹങ്ങളാൽ സൗരയൂഥം പൂർണമായി. എന്നാൽ ഭൂമിയിലാകട്ടെ വിശാലമായ സമുദ്രങ്ങൾ, തടാകങ്ങൾ, അരുവികൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഉറച്ച ഭൂപ്രദേശം സൃഷ്ടിക്കപ്പെട്ടു. എല്ലാത്തരം സസ്യജന്തുജാലങ്ങളും ഉത്ഭവിച്ചവയാണ്. അവയ്ക്ക് അവയുടെ ശരിയായ വാസസ്ഥലങ്ങൾ നൽകി. അങ്ങനെ 14 ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള അമ്മ സിദ്ധിദാത്രി താമരയിൽ ഇരുന്ന് 4 കൈകളിലായി താമരയും ഗദയും ചക്രവും ശംഖും പിടിച്ച് വിദ്യയെയും ജ്ഞാനത്തെയും തന്ന് അനുഗ്രഹിക്കുകയും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനുള്ള അറിവ് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് ചുറ്റും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ദേവന്മാർ, അസുരന്മാർ എന്നിവരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അമ്മ നമുക്ക് നൽകുന്ന സിദ്ധി അമ്മ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ്. ആദിപരാശക്തിയായ അമ്മ സിദ്ധിദാത്രി എല്ലാ നേട്ടങ്ങളുടെയും പൂർണതയുടെയും യജമാനത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അർദ്ധരാത്രി 12 മണിക്കുള്ളിലായി ദേഹശുദ്ധി വരുത്തി ഒരു നിലവിളക്ക് കത്തിച്ച് ഇനി പറയുന്ന അമ്മയുടെ മന്ത്രം ഒരു 12 പ്രാവശ്യം പടിഞ്ഞാറ് തിരിഞ്ഞിരുന്ന് അങ്ങോട്ട് ജപിക്കുക. യാ ദേവി സർവഭൂതേഷു മാ സിദ്ധിദാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഇത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ ജപിക്കാം. കേതുർദശയുടെ ദോഷമോ കേതുവിന്റെ അപഹാരമോ ഉള്ളവർക്ക് തീർച്ചയായും ജപിക്കാം. രോഗപീഠകളാൽ വലയുന്നവർക്കും ഈ മന്ത്രം വളരെ വിശേഷമാണ്. എന്തായാലും ഈ നവരാത്രി ദിനത്തിന്റെ അവസാന ദിവസമായ ഈ 9 ദിവസം എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പദ് സമൃദ്ധിയും വിജയ പുരോഗതിയും പഠന പുരോഗതിയും തൊഴിൽ പുരോഗതിയും മംഗല്യഭാഗ്യവും ഉണ്ടായി. രോഗപീഠകളും ശത്രുദോഷങ്ങളൊക്കെ മാറ്റി അമ്മ സിദ്ധിദാത്രി ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്ന് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.